ഹലോ, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സൂപ്പർ ടേസ്റ്റുള്ള ചീസി നൂഡിൽസാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നൂഡിൽസ് ഇല്ലേ, അതിനെ നമ്മൾ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും. നമ്മൾ കുറച്ച് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഈ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് നൂഡിൽസിൽ. ഇനി സവാളയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് സ്വീറ്റ് കോണാണ്. ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ കയ്യിലിരുന്നത് കൊണ്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. ഇതൊന്നും ആവശ്യമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഉപ്പ് എന്തായാലും ചേർക്കുന്നില്ല, കാരണം നൂഡിൽസിലൊക്കെ അത്യാവശ്യത്തിൽ നന്നായിട്ട് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തോളൂ. ഞാനിവിടെ തയ്യാറാക്കുന്ന നൂഡിൽസിൽ ചെറുതായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ചേർക്കാത്തത്. നമ്മളെടുക്കുന്ന നൂഡിൽസ് ഏതാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മസാല ചേർക്കാം. ഈ സമയത്ത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പാകമൊക്കെ നമ്മൾ എടുക്കുന്ന നൂഡിൽസിൻ്റെ അളവനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് മറ്റേ ഈപ്പിയുടെ 2 എണ്ണമുള്ള നൂഡിൽസാണ്. ഈ ഒരു പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഉള്ള അളവുകളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ വെള്ളം തീ ഏകദേശം ഒന്ന് തിളയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നല്ല ചൂടാവുന്ന സമയത്ത് കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് മോസറല്ല ചീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കൂടുതലോ കുറച്ചൊക്കെ. ചീസ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ. ക്രീം ചീസ് ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് എന്ന് തോന്നുന്നു. നമ്മുടെ മോസറല്ല ചീസ് എപ്പോഴും കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സായിട്ട് കിട്ടും. നമുക്ക് ഈ സമയത്ത് നൂഡിൽസിൻ്റെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റും നമുക്ക്. ഇനി പതിയെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും. നമ്മുടെ തവിയിലൊക്കെ നന്നായിട്ട് സ്റ്റിക്കായി കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നൂഡിൽസ് കുക്കായി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചീസ് എല്ലായിടത്തും കറക്റ്റായി സ്പ്രെഡായിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് വരുന്നുണ്ട്. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസിൻ്റെ രുചി നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഹെൽത്തിയും കൂടിയാണ്. ചില കുട്ടികൾക്ക് ഒരുപാട് കൊടുക്കുന്നത് നല്ലതല്ലാന്നേ ഉള്ളൂ, എങ്കിലും പിള്ളേർക്കൊക്കെ അങ്ങനെ കൊടുക്കാൻ വലിയ കുഴപ്പമുള്ളതൊന്നുമല്ല. മാത്രമല്ല അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. അപ്പോൾ ഇതേ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ചീസി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയില കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും, ഒരു വെറൈറ്റി ആയിരിക്കും. മാത്രമല്ല നല്ല ടേസ്റ്റിംഗ് കൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒപ്പം തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.